ഒന്നാം വാർഡിൽ 24 വയസ്സ് യുവതി, രണ്ടാം വാർഡിൽ 27 വയസ്സ് യുവതി, 12 വയസ്സ് പെൺകുട്ടി, മൂന്നാം വാർഡിൽ 25 വയസ്സ് യുവാവ്, 75 വയസ്സ് പുരുഷൻ, 31 വയസ്സ് സ്ത്രീ, 43 വയസ്സ് പുരുഷൻ, 58 വയസ്സ് സ്ത്രീ. നാലാം വാർഡിൽ 23 വയസ്സ് യുവതി, 49 വയസ്സ് സ്ത്രീ, 82 വയസ്സ് സ്ത്രീ, 31 വയസ്സ് പുരുഷൻ, 30 വയസ്സ് പുരുഷൻ. അഞ്ചാം വാർഡിൽ 20 വയസ്സ് പെൺകുട്ടി, 54 വയസ്സ് സ്ത്രീ, 49 വയസ്സ് പുരുഷൻ. ആറാം വാർഡിൽ 19 വയസ്സ് ആൺകുട്ടി, 26 വയസ്സ് യുവതി. എട്ടാം വാർഡിൽ 70 വയസ്സ് സ്ത്രീ, 9ാം വാർഡിൽ 47 വയസ്സ് സ്ത്രീ, 11ാം വാർഡിൽ 83 വയസ്സ് പുരുഷൻ, 73 വയസ്സ് പുരുഷൻ, 45 വയസ്സ് സ്ത്രീ, 12ാം വാർഡിൽ 33 വയസ്സ് സ്ത്രീ, 13ാം വാർഡിൽ 24 വയസ്സ് യുവതി, 14ാം വാർഡിൽ 49 വയസ്സ് സ്ത്രീ, 25 വയസ്സ് യുവാവ്, 6 വയസ്സ് ആൺകുട്ടി, 15ാം വാർഡിൽ 49 വയസ്സ് പുരുഷൻ, 82 വയസ്സ് പുരുഷൻ, 17ാം വാർഡിൽ 59 വയസ്സ് പുരുഷൻ, 27 വയസ്സ് യുവാവ്, 18ാം വാർഡിൽ 65 വയസ്സ് സ്ത്രീ, 70 വയസ്സ് പുരുഷൻ, 19ാം വാർഡിൽ 22 വയസ്സ് യുവാവ്, 20ാം വാർഡിൽ 36 വയസ്സ് പുരുഷൻ, 37 വയസ്സ് സ്ത്രീ, 42 വയസ്സ് സ്ത്രീ, 18 വയസ്സ് ആൺകുട്ടി, 21ാം വാർഡിൽ 57 വയസ്സ് സ്ത്രീ, 22ാം വാർഡിൽ 82 വയസ്സ് പുരുഷൻ എന്നിവർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയോന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. സ്മാരകം നിർമ്മിക്കാൻ പോകുന്ന സ്ഥലം മന്ത്രിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കൈവശമുള്ള 20 സെന്റ് സ്ഥലം സ്മാരകം നിർമ്മിക്കാനായി സാംസ്കാരിക വകുപ്പ് നേരത്തെ ഏറ്റെടുത്തിരുന്നു. ഇതിന് പുറമെയാണ് 15 സെന്റ് സ്ഥലം കൂടി ഏറ്റെടുക്കുന്നത്. സ്മാരകത്തിനായുള്ള പുതിയ പ്രോജക്ട് ഡിസൈൻ സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. നിലവിൽ സ്മാരകത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള 20 സെന്റ് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന 15 സെന്റ് സ്ഥലമാണ് പുതിയതായി ഏറ്റെടുക്കുന്നത്. 3 കോടി രൂപ ചിലവിലാണ് ചാലക്കുടിയിൽ കലാഭവൻ മണിക്കായി സ്മാരകം നിർമ്മിക്കുന്നത്. സംസ്ഥാന കലാപുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയെ 5 വർഷം കൊണ്ട് സാംസ്കാരിക സർവകലാശാലയാക്കി ഉയർത്തുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കേരള സംഗീത നാടക അക്കാദമിയിൽ സംസ്ഥാന കലാപുരസ്കാര വിതരണവും കലാമണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ കലാമണ്ഡലത്തെ സാംസ്കാരിക സർവകലാശാലയാക്കി ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. സാംസ്കാരിക സർവകലാശാലയാക്കുന്നതിന് കലാമണ്ഡലത്തിലെ സ്ഥലപരിമിതി മറികടക്കാനായി സ്ഥലം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൂടുതൽ കോഴ്സുകളും പഠന സംവിധാനങ്ങളും ഉൾപ്പെടുത്തി കലാമണ്ഡലത്തെ വികസിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പറയുന്ന പല രാജ്യങ്ങളിൽ ചെന്നാലും, വളരെ വികസിതമായ രാജ്യങ്ങളിൽ ചെന്നാലും അവരുടെ ഭാഷയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം കേരളത്തിൽ കുറഞ്ഞു വരുന്നു. മലയാള ഭാഷ, നമ്മുടെ ഭാഷ പഠിക്കാൻ, നമ്മുടെ ഭാഷ സംസാരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി ഭാഷയെ കാണുന്നു. മറ്റൊരു ഭാഗം ഈ അസമത്വങ്ങളെ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് അസംബന്ധമാണെന്ന് പറയുന്ന ആളാണ്. തൃശൂർ ജില്ലയിൽ 2806 പേർക്ക് കൂടി കോവിഡ്, 2602 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 15994 ആണ്. തൃശൂർ സ്വദേശികളായ 66 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 409394 ആണ്. 391524 പേരെയാണ് രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.57%. ജില്ലയിൽ ചൊവ്വാഴ്ച സമ്പർക്കം വഴി 2788 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂടാതെ 6 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 5 ആൾക്കും ഉറവിടമറിയാത്ത 7 പേർക്കും രോഗബാധ ഉണ്ടായിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 199 പുരുഷന്മാരും 226 സ്ത്രീകളും 10 വയസ്സിന് താഴെ 103 ആൺകുട്ടികളും 78 പെൺകുട്ടികളും ഉണ്ട്.